ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് എമിൽ, പാത്തു ആൻഡ് ഈസ ഫ്രം സെറ്റ് ടോക്സ്. എന്തല്ലേ ചോദിച്ചാൽ സുഖമല്ലേ? അതെ, കഴിഞ്ഞതിന്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കറങ്ങാൻ പോയ വീഡിയോ, ഞാനും പാത്തുക്കും കൂടി കറങ്ങാൻ പോയ വീഡിയോ. അതില് ഒരാൾക്ക് ഭയങ്കര പരാതി, ഈയാക്ക് ഭയങ്കര പരാതി, ഇവളെ കൂട്ടിയിട്ട് എവിടെയും കറങ്ങാൻ പോയില്ലാന്നില്ല പരാതി. അങ്ങനെ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്, ഇവളെ കൂട്ടിയിട്ട് കറങ്ങാൻ. ഇതാ ഇങ്ങനെ കറങ്ങാൻ വന്നാണ്. കറങ്ങിട്ടായ വീട്ടിൽ പോവാ? ഇനി ഇനിയും കറങ്ങണം പോലും. അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് വെള്ളിക്കയിലേക്കാണ് വന്നിട്ടുള്ളത്. വെള്ളിക്കയിൽ എന്താ കാണാനുള്ളതെന്ന് വെച്ചാല്, ഇവിടെ ഈ സൈഡിൽ വെള്ളം, ആ സൈഡിൽ വെള്ളം, ഇവിടെ ഒരു പാലം, പിന്നെ ഇങ്ങനെ കുറച്ച് വണ്ടിയെല്ലാം ഇങ്ങനെ സൈഡാക്കി വെച്ചിട്ടുണ്ടാവും. ഇതെന്തിനെങ്ങനെ വെച്ചിട്ടില്ലെന്ന് വെച്ചാല്, ആക്ച്വലി ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, പക്ഷെ ഇപ്പൊ ആൾക്കാരൊന്നും കാണുന്നില്ല. അപ്പൊ കാര്യം എന്താ വെച്ചാല്, ഇവിടെ കൂട്ടിയിട്ട് നമുക്ക് അധികം കറങ്ങാനൊന്നും നേടി പോകാൻ പറ്റില്ല, അധികം ആൾക്കാരുടെ സ്ഥലത്തേക്ക് ഒന്നും കറങ്ങാൻ പോകാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വന്നതാണ്. അപ്പൊ ഇവിടെ എന്താ സീൻ എന്ന് വെച്ചാല്, അധികം ആൾക്കാരൊന്നും ഇല്ല, അധികം റഷില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇവിടെ നിന്ന് പുറത്തെല്ലാം കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇവള് വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് ഇവക്ക് ഭയങ്കര എടുങ്ങേറി അല്ലേ. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വണ്ടിയിൽ ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങി പുറത്ത് ഈ ഇസക്ക് ഒന്ന് പുറത്തൊന്ന് കാണിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ വണ്ടിയിൽ നമ്മൾ കുറച്ച് ഔട്ടിടക്കായിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോക്കാണ് ഇന്നത്തെ സീൻ. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഔട്ടിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലേ, കറക്കം തുടങ്ങിയല്ലേ, വാ. ഈ വെള്ളിക്കയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോക്ക്ഡൗൺ എല്ലാ സമയത്തെ, ഇപ്പം കുറച്ച് ആൾക്കാരുള്ളൂ, രണ്ട് സൈഡിലായിട്ട് കുറേ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, കുറേ വണ്ടികളുണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും, പിന്നെ കുറേ പുല്ലുമുട്ടായി ഐസ്ക്രീം അങ്ങനെയൊക്കെ വിൽക്കുന്ന കുറേ സെറ്റപ്പ്, കുറേ ഫാമിലി, അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇപ്പോൾ ആരുമില്ല, സത്യം ആരുമില്ല, കുറച്ച് ആൾക്കാർ, കുറച്ച് പിള്ളേർ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ആ ഒരു സെറ്റപ്പ് മാത്രമേ കാണുന്നുള്ളൂ. തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സിനിമ പാട്ട് ഓർമ്മ വരികയാണ്. രമസാനിലെ ചന്ദ്രികയോ അറബി പെൺകൊടി അയകിൻ പൂമ്പൊടി ആരിജ് ആരിജ് ആരിജ്. ഇസാ കറങ്ങിയത് മതിയാ? ഇനിയും 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 എവിടെ കറങ്ങണ്ട്? ആടെ തന്നെ പിന്നെയും പിന്നെയും കറങ്ങിക്കൊണ്ടിരിക്കില്ല, ബോറടിക്കൂലേ? ഇല്ലേ, പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റൂലല്ലോ, വെറുതെ പുറത്തുനിന്ന് കാണാനല്ലേ പറ്റൂ. ഷോപ്പ് ഒന്നും തുറന്നിട്ടില്ലല്ലോ, പക്ഷെ വീട്ടിൽ പോയിട്ട് ഹോംവർക്കും ചെയ്യാനുണ്ട്. ടീച്ചറൊക്കെ അയച്ചിട്ടുണ്ട്, രാവിലെ ചെയ്താലും കുഴപ്പമില്ല, രാത്രി തന്നെ ചെയ്യണ്ട. സംഗതി അപ്പുറം ഇപ്പുറവും ഈ കാടും കാര്യങ്ങളും, ഈ ലെഫ്റ്റ് സൈഡ് നോക്കിയാ, ലെഫ്റ്റ് സൈഡ് കാണിച്ചാൽ മതി. അയ്യോ, ഈ താഴോട്ടേക്കില്ല ഒരു കാടൊക്കെ കണ്ട, നല്ല നൈസ് ഫീൽ അല്ലേ. കുണുക്കിട്ട കോഴി കുളക്കോഴി ഒന്നും ചരിവിലെ വയറ്റാട്ടി, നീ കേട്ടോ നീ കേട്ടോ, കളിപ്പാങ്കുളങ്ങരെ കടിഞ്ഞൂൽ പെറ്റു. അങ്ങനെ നമ്മളിതാ കൊറേ ഓടിയിട്ട് തളിപ്പറമ്പ് ടൗണിൽ എത്തിയിട്ടുണ്ട്. അതായത് തളിപ്പറമ്പ് മെയിൻ ഹൈവേ ആണിത്, പണ്ടത്തെ പോലെ ഒന്നല്ല കേട്ടാ, ഫുൾ തിരക്കൊക്കെ കുറഞ്ഞ്, കുറേ വണ്ടി എപ്പോഴും ഉണ്ടെങ്കിലും ആദ്യം ഫുൾ റഷായിരുന്നു. ഈ സമയത്തൊന്നും, ഇപ്പോൾ 5:30 ഈ സമയത്തൊന്നും സാധാരണ ഇത്ര കുറവ് വണ്ടി ഉണ്ടാവില്ല. 5 എല്ലാ ഷോപ്പും അടച്ചിട്ടുണ്ട്. ശരിക്കും നമ്മളെല്ലാവരും ലൈഫ് ഏകദേശം കൊറോണ ആയിട്ട് സെറ്റ് ആയി തോന്നുന്നു അല്ലേ. ലെഫ്റ്റ് സൈഡിൽ കണ്ട കുറേ ആൾക്കാർ ബസ്സിന് കാത്തിക്കുന്നത്, എല്ലാവരും മാസ്ക് ഇട്ടിട്ടാണ്. തളിപ്പറമ്പില് രണ്ട് പുതിയ അതിഥികൾ വായിച്ചെടുക്കണിക്കും, ഒരാളും കൂടിയതാ. ഇതാണ് കേട്ടാ എന്റെ നാട് മന്ന, തളിപ്പറമ്പ് മന്ന എന്ന് പറയും. മന്നക്ക് കുറച്ച് അടുത്ത് പോയാൽ ബദ്രിയാനകളാണ് എന്റെ വീട്, അത് കുറെ പേർക്ക് അറിയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് മന്നക്ക് ട്രാഫിക് ആണ്, എല്ലാരും ഷോപ്പൊക്കെ അടച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന തിരക്കാണെന്ന് തോന്നുന്നു. നല്ല ട്രാഫിക്. ആ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്താൽ നമുക്ക് പൈതൽ മല പോവാം, അതായത് ആലക്കോട് റോഡ്, പൈതൽ മല പോകുന്ന റോഡ്, അവിടത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. പൈതൽ മലയിലേക്കല്ല, ആ ലെഫ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കാണാത്ത പൈതൽ മലയിൽ ഇപ്പൊ പോകുന്നില്ല. അങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കുറച്ച് അപ്പുറത്തിയാല് എന്റെ ഭയങ്കരമായ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ഉണ്ട്, അവിടത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത്, പാത്തുവിനും ഇസക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി. എന്റെ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി. എവിടെ പോകുന്നു?
ഇപ്പൊ നീ കൊറോണ ആയിട്ട് ചായ കുടിക്കാൻ പോയെന്ന് വീട്ടിൽ പോയി ചായ കുടിക്കടാ. ഇതെന്റെ കസിൻ ആട്ടാ, നിങ്ങള് കഴിഞ്ഞ നമ്മള് വീഡിയോ കോഴി ചുട്ട വീഡിയോ കണ്ടിട്ടുണ്ടാവും. അമ്മ സൈനാറ് പറമ്പലും കാണിക്കാൻ പോകുന്നു. ദൈ കാണുന്നാണ് എന്റെ സ്കൂള്. അവിടെ നിന്ന് നേരെ റൈറ്റിലേക്ക് നോക്കിയാങ്ങ് മേലൊരു പറമ്പ് കണ്ട, അവിടെയാണ് നമ്മള് ക്ലാസ് കട്ടാക്കിട്ട് സാധാരണ പോയി ഇരിക്കാറ്. ഇത് സ്കൂള്, അത് പറമ്പ്. അപ്പൊ ഇപ്പൊ നമ്മള് ആ പറമ്പിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതാ ഈ പറമ്പിന്റെ മേലെ വന്നിരുന്നാല് ഇങ്ങനെ നല്ലൊരു വ്യൂ കിട്ടും. എന്നിട്ട് ഫ്രണ്ട്സും ഞാനൊക്കെ വന്നിരുന്നിട്ട് ഒരാവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയും. കുറേ പ്ലാനിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. കുറേ ട്രിപ്പിൻ്റെ പ്ലാനിങ്, പിന്നെ കുറേ എന്തെല്ലോ ബിസിനസ് പ്ലാനിങ്, അങ്ങനെ കുറേ പ്ലാനിങ് അമ്മ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല, അതാണ് സത്യം. അങ്ങനെ നമ്മൾ പറമ്പത്ത് ഓരോ കഥയും പറഞ്ഞിരിക്കുന്ന സമയത്ത്, നമ്മൾ ക്ലാസ് കട്ടാക്കിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് പൊറോട്ട തിന്നാൻ പോകുന്നില്ല കഥ പറഞ്ഞപ്പോൾ പാത്തുവിന് ഒരേ ആഗ്രഹം പൊറോട്ടയും ചില്ലിയും തിന്നണം. അങ്ങനെ നമ്മൾ പൊറോട്ടയും ചില്ലിയും ഓർഡർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹോട്ടലും ഡൈനിങ് ഇല്ലല്ലോ, അപ്പോൾ പാർസല് പറഞ്ഞിട്ട് നമ്മളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ പൊറോട്ട കിട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, 7 മണിയായി. ആ പിന്നെ വേറൊരു കാര്യം കേട്ടോ, അതായത് നമ്മൾ ഇന്ന് വ്ളോഗ് ചെയ്യാനൊന്നും പ്ലാൻ ഉണ്ടായില്ല. അപ്പോൾ ക്യാമറയും സെറ്റപ്പ് ഒന്നും എടുത്തിട്ടൊന്നല്ല ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ എടുത്ത കുറേ ഫുട്ടേജ് എല്ലാം ഫോണിലാണ്. അപ്പോൾ ചിലപ്പോൾ സൗണ്ടിനും വിഷ്വൽ ക്വാളിറ്റിക്കൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്താനായി, 7 മണിയായി. വീട്ടിലെത്തിയോട് ഫസ്റ്റ് പരിപാടി എന്താ പറയുക, നിങ്ങൾ കുറേ പേര് വിചാരിക്കും പൊറോട്ട തിന്നലാന്ന്. അല്ല, നിസ്കരിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊറോട്ട തിന്നായിരിക്കും. അതന്നെ, നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ചൊല്ലാനും ഉണ്ട്. ഓക്കെ, നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ചൊല്ലി കഴിഞ്ഞിട്ട് നമ്മള് പൊറോട്ട തിന്നാ. അപ്പൊ ഇതാ പൊറോട്ട പിടിച്ച്, ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് പൊറോട്ട നിന്നു പറഞ്ഞിട്ട് പൊറോട്ടയും പിടിച്ചിരിക്കുന്ന. എനിക്കല്ലട്ടാ ശരിക്കും, എനിക്കൊക്കെ കഴിക്കാൻ പൂതിയായത് പൊറോട്ട കഥ പറഞ്ഞപ്പോ എന്തോ തിന്നാൻ പൂതിയായിട്ടാണ്. ഇതെന്താ നിങ്ങക്ക് അറിയോ, ഇതായിരിക്കെങ്കിലും അറിയോ, ഇതാണ് അൽസ എന്നാ പറയല്. ചില നാട്ടില് അരീസ, അരീസ് എന്തൊക്കെയോ പറയും. പക്ഷെ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അതായത് എല്ലാരും ഗോതമ്പ് കൊണ്ട് അരിസ ഉണ്ടാക്കുമ്പോ ഉമ്മ സേമിയ കൊണ്ട് അരിസ ഉണ്ടാക്കി. നല്ല അടിപൊളി പൊറോട്ടയാണ് കേട്ടോ, എനിക്ക് പറയുന്ന പോലെ അടിച്ച പൊറോട്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കൊറേ കാലം കൂടി കഴിക്കുന്നുണ്ടാണോന്ന് അറിയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്, ഞാൻ തിന്നു നോക്കിയില്ല, എന്നാലും നീ പറഞ്ഞ അങ്ങനെ ഇരിക്കുന്നു വിചാരിക്കാം. വയറ് മറന്നു തോന്നി ടേസ്റ്റ് എന്താന്നുള്ളത്. അങ്ങനെ വയറിങ്ങനെ പറയുന്നുണ്ടോ, ഇതെന്താ സാധനം, ആരാ നീ നോക്കി ചോദിക്കും. 3 മാസമായില്ലേ നമ്മള് പൊറോട്ടൊക്കെ തിന്നിട്ട്, അതാണ് അവസ്ഥ. അപ്പോ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഔട്ട്ഡോർ പറയാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ കലാപരിപാടി ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങളൊന്നും റെക്കമെൻഡബിൾ അല്ല, അതായത് പുറത്തേക്ക് ഇറങ്ങാൻ പോകുക, പുറത്തെ ഫുഡ് കഴിക്കല്, ഇതൊന്നും റെക്കമെൻഡബിൾ അല്ല. പക്ഷേ ഈ മക്കളിങ്ങനെ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ വിങ്ങലായിട്ട് എടുങ്ങേറായി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ വണ്ടിയിൽ മാത്രം ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് തിരിച്ച് അതേപോലെ വന്ന് എവിടെ ഇറങ്ങിയില്ല. അതിൻ്റെ ഇടയിൽ ആ പൊറോട്ട പണി പറ്റിച്ചതാണ്, ഊതിയാണ്. അതുപോലെ തന്നെ ഇന്നൊന്ന് പുറത്തുപോയി വന്നപ്പോ ഇതിന്റെ മൂടല് മൊത്തത്തിൽ മാറി, ഭയങ്കര ഹാപ്പി. എന്താണെന്ന് അറിയില്ല, രാവിലെ തൊട്ട് ഉച്ചവരെ ക്ലാസ് അങ്ങനെയൊക്കെ ആയി, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു സ്കെഡ്യൂൾ ഇങ്ങനെ പോകുന്നുണ്ടായല്ലോ. അപ്പൊ ഒന്ന് കാരണം അവിടെ നിന്ന് ഇങ്ങനെ പോയി ശീലാന്നല്ലോ, അപ്പൊ ഇത് കൊറേ കാലം പോവാണ്ടിരുന്നപ്പോ ഇതൊക്കെ തന്നെ ഒരു വീർപ്പുട്ടൽ അതന്നെ. അതുകൊണ്ടാണ് ഇന്ന് ജസ്റ്റ് അങ്ങനെ പുറത്തേക്ക് പോയി വന്ന്. അപ്പോൾ അത്രയും ഉണ്ടായിട്ടുള്ള നമ്മൾ ഈ കുഞ്ഞു വീഡിയോ, ഇന്നത്തെ വീഡിയോ ഫുള്ളി ഈസക്ക് വേണ്ടി നമ്മൾ പുറത്തു പോയപ്പോൾ തട്ടിക്കൂട്ടിയ വ്ളോഗാണ്. അതിന്റെ കുറവുകൾ എന്തായാലും കാണാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും വ്ളോഗാക്കാൻ വിചാരിച്ചു ചെയ്തതല്ല, നമ്മള് ക്യാമറ ഒന്നും കയ്യിലുണ്ടായിട്ടില്ല, വെറുതെ അങ്ങനെ പോയി വരാൻ വിചാരിച്ചു. അപ്പൊ പോയി വരുമ്പോ അങ്ങനെ ഫോണില് ജസ്റ്റ് ചെയ്തതാ. അപ്പൊ നമ്മള് നാളെ ഒരു അടിപൊളി എപ്പിസോഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരു റൈഡിനൊക്കെ പോകാനായിട്ട് പ്ലാനിലല്ലേ, ഞാനും പത്തും കൂടെ ബുള്ളറ്റ് ഒക്കെ എടുത്തല്ലേ. അപ്പൊ ചെറുതായിട്ട് ഒരു റൈഡൊക്കെ പോകാനുള്ള പ്ലാൻ ഉണ്ട്, എത്രത്തോളം ശരിയാവുന്ന അറിയില്ല. അതിന്റെ മഴ വന്നാൽ പണി കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആണ്. സോ ഫ്രണ്ട്സ്, thank you so much for watching our video. If you find this interesting, please share it with your friends and family. Wow. Yes.
പോയേക്കാം അല്ലേ? അപ്പൊ ശരി, ബൈ.